ദാസനാകതരായിരിക്കും നല്ല പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദന. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുടെ ഉപവാസ ദിവസങ്ങളായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ. അറിഞ്ഞായിരുന്നോ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയൊക്കെ വന്ന കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ജോലിയും ബന്ധപ്പാടും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർക്ക് കടന്നു വരാൻ കഴിയാഞ്ഞത്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ? അത്രയും മതി. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ബന്ധപ്പാടുകളെ മനസ്സിലാക്കുന്നു. ഇന്നലെ വൈകിട്ട് ദോഹ ഐ പി സിൽ ചർച്ചിൽ വെച്ചിൽ മണിപ്പൂരിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ സഭയിൽ നിന്നാകെ ഒരു സഹോദരൻ മാത്രമാണ് അതിനെ സംബന്ധിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ഒരു അവിടുത്തെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഒത്തിരി വേദനയും വിഷമങ്ങളും ഒക്കെ ഉളവാക്കുന്ന അവിടെ പോയി സന്ദർശിച്ചിട്ട് വന്ന ഒരു സഹോദരൻ ആ സഭയിലുണ്ട്. അദ്ദേഹം ആ കുറച്ച് വിവരങ്ങൾ അവിടെ നൽകാനിടയായി. അടുത്ത മാസത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരും അവരുടെ കാര്യങ്ങളൊക്കെ പറയാനിടയായി. ആ മണിപ്പൂരിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ രാജ്യത്ത് വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്താവിഷയമായ വചനഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആറാഴ്ച അല്ല, മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മളെവിടെയാണ് പറഞ്ഞ് നിർത്തിയത്? ഓർമ്മയുണ്ട? നമ്മുടെ വിഷയം സമാധാനം എന്നുള്ളതായിരുന്നു. യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവിൻ. ആശ്വസിച്ചുകൊള്ളുവിൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അടുത്തത് അത് പറഞ്ഞോ? ഇല്ല, അവിടെ വരെയാണ് പറഞ്ഞ് നിർത്തിയെ. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്നാനത്തിൻ്റെ ക്ലാസ്സായിരുന്നല്ലോ, അതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ ആശ്വസിച്ചു കൊള്ളുവീൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ വിഷയം എന്താന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ചിന്തിച്ചു വരുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 9:31 അടിസ്ഥാനമാക്കിക്കൊണ്ട് സഭാ വളർച്ചയ്ക്ക് എന്തു വേണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതൊന്നും മറന്നു പോകല്ലേ. സഭാ വളർച്ചയ്ക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. 1, 1 കാര്യം എന്തുവായിരുന്നു? സമാധാനം ഉണ്ടാവണം, സമാധാനം ഉണ്ടാകണം. 2 കാര്യം, ആത്മീക വർദ്ധനവ് പ്രാപിക്കണം. 3, നടക്കുന്ന രീതി കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വർധനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അപ്പം ആദ്യത്തെ ഭാഗമാണ് സമാധാനം എന്നുള്ള വിഷയം. ആ സമാധാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ദൈവത്തിൻ്റെ സമാധാനം എന്നുള്ള വിഷയം ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. ഈ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതാണ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് പഠിക്കുന്നത്. സമാധാനത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു. ദൈവത്തിൻ്റെ സമാധാനം കൂടെ ഉണ്ടെങ്കിലുള്ള പ്രയോജനങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു. ഓർമ്മയുള്ളവർക്കായിട്ട് സ്തോത്രം. പിന്നെ യൂട്യൂബിലെല്ലാം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും മറന്നുപോയാൽ നമുക്ക് അല്ലേ? ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതിന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വസ്തുതയാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കണം. 1, നമ്മൾ സന്തോഷിക്കണം. ആ സന്തോഷിപ്പീൻ എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ ഒരു ക്ലാസ്സിൽ എടുത്തു. അടുത്ത് കഴിഞ്ഞിട്ട് യഥാസ്ഥാനപ്പെടുവീൻ, യഥാസ്ഥാനപ്പെടുക എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ആശ്വസിച്ചു കൊള്ളുവീൻ, അതാണ് കഴിഞ്ഞതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച വിഷയം, ആശ്വസിച്ചു കൊള്ളുവീൻ. അടുത്തത് ഏക മനസ്സ് ഉള്ളവർ ആകുവീൻ.
അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ സമാധാനത്തിന് ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏക മനസ്സുള്ളവരാകണം അല്ലേ. സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ. ബി ഓഫ് വൺ മൈൻഡ്. അത് എങ്ങനെയാണ് സാധ്യമാകുക? എന്തായാലും ഒരു വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും വ്യത്യസ്തമായ മനസ്സും ചിന്തകളും ഒക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ, വ്യത്യസ്തമായ മനസ്സും ചിന്തകളുമൊക്കെ ആയിരിക്കും. അപ്പം ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരു കുടുംബം, ഇപ്പം ഞങ്ങളുടെ ഫാമിലി എന്ന് വിചാരിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൽ നാല് പേരുണ്ട്. നാല് പേരുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നാല് പേർക്കും നാലഭിപ്രായമായിരിക്കും അല്ലേ. നാലഭിപ്രായമായിരിക്കും, സ്വാഭാവികമാണല്ലോ. ആ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? അഭിപ്രായ വ്യത്യാസം എന്ന് പറയും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നാട്ടുകാരെന്ത് പറയും? നിങ്ങൾ തന്നെ ചിന്തിച്ചവള് അല്ലേ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇച്ചിരി ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, നമ്മുടെ അഭിപ്രായങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടുകൾ നടത്തുമ്പോൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും സമാധാനം ഉണ്ടാക്കുകയല്ല, ഉണ്ടാക്കുമോ? ഇല്ല. സമാധാനം ഉണ്ടാക്കുകയില്ലെന്ന് മാത്രമല്ല, സമാധാനത്തിൻ്റെ ദൈവം പോലും കൂടെ ഉണ്ടാവത്തില്ല. സമാധാനത്തിൻ്റെ ദൈവം പോലും നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ എന്നാ വേണം? എന്നാ വേണം? ഏക മനസ്സുള്ളവരാണ്. ഏക മനസ്സുള്ളവരാകുവീനെന്ന് പറയുമ്പോൾ ആദിമ സഭയുടെ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഉള്ളവരായിരുന്നു. അപ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ആ തലത്തിലായിരുന്നു. ഒന്നും പൊതുവകയൊന്നും അല്ലേ, സ്വന്തമായിട്ടൊന്നും അല്ല, എല്ലാം പൊതുവകയെന്ന് എണ്ണിക്കൊണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച്, എൻ്റേത് പ്രത്യേകിച്ച് എന്നും അങ്ങനെ അല്ലേ. എന്നാൽ 4:32 നോക്കിയേ. ആ തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പൊ ഈ ഏക മനസ്സുണ്ടാവുന്ന എങ്ങനെയാന്നുള്ള ഇപ്പം മനസ്സിലായോ? എപ്പോഴാ ഈ ഏക മനസ്സ് നഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? സ്വന്തം എന്നുള്ള ചിന്താഗതി വരുമ്പോഴാ. സ്വന്തം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആ അഭിപ്രായം, എൻ്റെ സ്വന്തം അഭിപ്രായം, അത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യെങ്കിൽ അല്ലേ. ആലോചിച്ച് നിങ്ങൾ പറ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം, എന്ത് ചിന്തകൾ വന്നാലും, എന്ത് കാര്യങ്ങൾ വന്നാലും, എന്ത് വിഷയങ്ങൾ വന്നാലും എൻ്റെ സ്വന്തം എന്നുള്ളത് ആ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ, ആ ചിന്താഗതിയിലേക്ക് വരുമ്പം ഏക മനസ്സ് നഷ്ടമാവുകയാണ്. പക്ഷെ വിശ്വസിച്ചവരുടെ കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം എന്ന് പറയാനൊന്നുമില്ല. ആർക്കും ഒന്നും, ഒരുത്തർക്കും നാളെ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ അങ്ങനെ ആയിക്കോട്ടെ, നാളെ നമുക്കിവിടെ ചോറ് കൊടുക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോസ്തലന്മാരെന്തോ പറയുന്നേ, അതിനനുസരിച്ച് പോയേക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഏക മനസ്സുള്ളവരായിട്ട് അവർ മാറുന്നത്. സ്വന്തം എന്നുള്ള ചിന്താഗതി വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ ഏക മനസ്സങ്ങ്, ഒന്നുകൂടെ പറഞ്ഞാൽ സ്വാർത്ഥത കയറി കഴിയുമ്പോൾ, സ്വാർത്ഥത കയറി കഴിയുമ്പം ഏക മനസ്സ് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഈ ഏക മനസ്സ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം സെൽഫിഷ്നെസ്സാണ്. മനസ്സിലായോ? സെൽഫിഷ്നെസ്സാണ്. ദൈവം തമ്പുരാൻ പറയുന്നത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ എങ്ങനെ ആരാധിക്കണം? ഏക മനസ്സോടെ ആരാധിക്കണം. വേണ്ടേ? റോമലേഖനം 15:5 5 വാക്യം.
നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ആ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് തമ്മിലേക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. കേട്ടോ, ഒരേ വായിനാൽ ഏക മനസ്സോടെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞാല് വിടുതൽ പ്രാപിക്കുന്നതൊക്കെ ഒറ്റയ്ക്കായിരിക്കും അല്ലേ. നാൽപ്പതാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എന്തോ നാൽപ്പതാം സങ്കീർത്തനത്തിൽ ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. ആരാ കാത്തിരുന്നേ? ഞാൻ. ആ ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. എങ്ങോട്ട് ചാഞ്ഞു? എങ്കലേക്ക് ചാഞ്ഞു. അതും സെൽഫിഷ്നെസ് അല്ലേ, സ്വന്തം ആണേ. ആ എങ്കലേക്ക് ചാഞ്ഞു. അടുത്തത് എൻ്റെ നിലവിളി അതും എൻ്റെയാണേ. ആ എന്നിട്ട് കുഴിയിൽ നിന്നും പുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. അപ്പോൾ അത് അവിടെയും എൻ്റെയാണേ വന്നേക്കുന്നേ. പിന്നെ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. അടുത്തത് മൊത്തം എൻ്റെയാ. അടുത്തത് എൻ്റെ വായിൽ പുതിയൊരു പാട്ട് വന്നു. അടുത്ത വാക്ക് അവിടെ എൻ്റെ ദൈവത്തിന് സ്തുതി എന്നല്ല പറഞ്ഞേ, മേളിൽ കയറി പാറയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചുറ്റുപാട് നോക്കിയപ്പം അതേപോലെ വന്നിരിക്കുന്ന കുറേ പേരെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ദൈവത്തിന് സ്തുതിയല്ല നമ്മുടെ ദൈവത്തിന് സ്തുതി. മനസ്സിലായോ? ഗ്രാമർ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായോ? ആ ഇതുവരെ എൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നെ എൻ്റെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വിടുതൽ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുമായിരുന്നു. പക്ഷേ പാറയെ കയറി മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വരം മാറി എൻ്റെയല്ല നമ്മുടെയായി. അവിടെ നമ്മുടെ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ എങ്ങനെ ആരാധിക്കണമെന്നറിയാമോ? എൻ്റെ ദൈവത്തിന് ഇവിടെ ആരാധന, എൻ്റെ ദൈവത്തിന് അവിടെ ആരാധന എന്നുള്ള രീതിയിലല്ല, ഒരേ വായിനാൽ മഹത്വീകരിക്കണം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അങ്ങനെ ആരാധിക്കണമെങ്കിൽ ഏക ചിന്തയോടിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തുവിൽ വളരെ അധ്വാനിച്ച വളരെ പോരാടിയ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ വളരെ പോരാട്ടം സഹിച്ച രണ്ടുപേരുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അറിയാവോ? യുവതിയും സുന്ദരിയും. അവരോട് പറയുന്നത് എന്തുവാ? കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ പ്രബോധിപ്പിക്കുക. കാരണം എന്തെന്നറിയാമോ? ഇവരെ കർത്താവിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ചതാണെങ്കിലും ചിലപ്പോൾ ചിന്തകൾ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. ചിന്തകൾ വിട്ടുപോയാൽ ഏകചിന്ത ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തോ, പണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി അല്ലേ സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണമെന്ന് ആ ജീവപുസ്തകത്തിൽ പേരുള്ള എൻ്റെ കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയവരാ അവര്. പക്ഷെ ഇപ്പോ ആ ഏകചിന്ത വിട്ടുപോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു പ്രബോധനം കൊടുക്കണമെന്ന്. മനസ്സിലായോ? ഇതാ പറഞ്ഞേ. പോട്ടെ, നമ്മളിവിടെ റോമാലേഖനത്തിൽ പറയുന്നത് ഏക മനസ്സോടെ ഏക വായിനാല് ഒരു മനസ്സോടെ കർത്താവിനെ ആരാധിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്ന വിഷയം. അങ്ങനെ ഏക മനസ്സോടെ ആരാധിക്കണമെങ്കിൽ എന്നാ വേണം? ആ റോമാലേഖനം 15:5-6 വാക്യം വായിച്ചേ അല്ലേ, 7-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അങ്ങനെ ചെയ്താൽ ഒരുമിച്ച് ആരാധിക്കാൻ പറ്റും, ഏക മനസ്സോടെ ആരാധിക്കാൻ പറ്റും. എങ്ങനെ എങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്താൽ മനസ്സിലായില്ലേ? എങ്ങനെ ചെയ്താലാ ആരാധിക്കാൻ പറ്റുന്നേ? ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടില്ലേ? ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടില്ലേ? ഇല്ലേ? നമ്മൾ നല്ലതായിരുന്നപ്പോഴാണോ കൈക്കൊണ്ടത്? നമ്മുടെ ഗുണവിശേഷങ്ങൾ ഇന്നതെല്ലാം ഈ പുള്ളിയെ കൂടെ കൂട്ടിയാൽ നമുക്ക് ഇച്ചിരി പ്രയോജനം ഉണ്ടാകും നല്ലതാ എന്ന് വിചാരിച്ചാണോ കൈക്കൊണ്ടേ? ഒന്നുമല്ല, നമ്മുടെ കയ്യിരിപ്പെല്ലാം നന്നായിട്ട് അറിയാമായിട്ട് കർത്താവ് കൈക്കൊണ്ടതാ. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം നന്നായിട്ട് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം തമ്പുരാൻ നമ്മളെ കൈക്കൊണ്ടു. ആ കൈക്കൊണ്ടതുപോലെ വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കൊള്ളണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കൊള്ളാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ വാക്യം അങ്ങനെ തന്നെയല്ലേ? ആ അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളണം.
അങ്ങനാണെങ്കിൽ ആ കൈക്കൊള്ളൽ സംഭവിക്കുമ്പോൾ നടക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അക്സെപ്റ്റൻസാണ്, അംഗീകാരം. എന്നെ ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാവുന്നത്, ഇല്ലേ? ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഉണ്ടാവില്ല. പോട്ടെ, നിങ്ങൾ അന്യോന്യമായി കഴിഞ്ഞാൽ ഒരു സ്നേഹം ഉണ്ടാവില്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കൊള്ളുന്നു എന്നുള്ളൊരു ചിന്താഗതി വന്നു കഴിയുമ്പോൾ, ആ പുള്ളി ഞാൻ പറഞ്ഞതൊന്ന് കേട്ടു, ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് തയ്യാറായി, ശ്രമിച്ചു, എൻ്റെ വിഷയം അറിഞ്ഞു, എൻ്റെ വിഷമങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒരു കൈക്കൊള്ളൽ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ബന്ധങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈക്കൊള്ളൽ സംഭവിക്കുമ്പോഴേ പരസ്പരം ഒരു സ്നേഹം ഉണ്ടാവില്ലേ? അങ്ങനെ കൈക്കൊള്ളുന്നവരെല്ലാവരും കൂടെ ചേരുമ്പോഴത്തേക്കിന് ഏക മനസ്സുള്ളവരായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏക മനസ്സുണ്ടാകണമെങ്കിൽ എന്തോ ചെയ്യണം. അന്നേരം നമ്മൾ പറയുന്നത് എന്തുവാ, ഞാൻ പുള്ളിയെ കൈക്കൊള്ളാമായിരുന്നു, പക്ഷേ ആളത്ര ശരിയല്ല, ആളത്ര ശരിയല്ല. അപ്പൊ അത് പൗലോസ് അപ്പോസ്തലന് മനസ്സിലായി, പുള്ളി അങ്ങനെ പറയുമെന്ന്. അപ്പൊ ഞാൻ കൈക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാല് അഡോണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അഡോൺ പറയും, തീർച്ചയായിട്ടും പറയും, ആ പുള്ളി അങ്ങനെ ശരിയല്ല എന്ന് പറയുമെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതുകൊണ്ട്, അല്ല പൗലോസിന് അറിയാവുന്നതുകൊണ്ട് പൗലോസ് എന്നാ പറഞ്ഞെന്നറിയാമോ? എന്നാ പറഞ്ഞേ? ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ. കൈക്കൊണ്ടതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായി മാറണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശമല്ല, വേറെ പരിപാടിയൊന്നുമില്ല. ദൈവം നാമത്തിന്റെ മഹത്വമായി, ദൈവത്തിന്റെ മഹത്വമായി നിങ്ങളെ മാറ്റണം എന്നുള്ള ചിന്താഗതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതി പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ നമ്മളെ വിളിച്ചത്? കറാച്ചുളുക്കം വാട്ടം മുതലായ ഒന്നുമില്ലാതെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടി അല്ലേ? അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചേ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായി മാറാനാ വിളിച്ചേ. അങ്ങനെ നിങ്ങളെ വിളിച്ചു, അങ്ങനെ നിങ്ങളെ കൈക്കൊണ്ടു, ക്രിസ്തു നമ്മളെ കൈക്കൊണ്ടത് അങ്ങനെയാ. ആ തലത്തിൽ നമ്മൾ കൈക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ഒരു മനസ്സോടെ കർത്താവിനെ ആരാധിക്കാനിടയാ. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ പറയുന്ന ഒന്നും എല്ലാവർക്കും ദഹിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ട് മസിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. പറയാനുള്ള പറഞ്ഞല്ലേ പറ്റൂ. ഫിലിപ്പി ലേഖനം 1:27 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏക മനസ്സോടെ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. ഒന്നുകൂടെ പറഞ്ഞാല് അന്യോന്യം കൈക്കൊള്ളുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ? എങ്ങനെ കൈക്കൊള്ളണം? ക്രിസ്തു കൈക്കൊണ്ടതുപോലെ കൈക്കൊള്ളണം. ക്രിസ്തു കൈക്കൊണ്ടപ്പോൾ എങ്ങനെ കൈക്കൊണ്ടേ? നമ്മൾ പാപികളായിരുന്നപ്പം, ദോഷികളായിരുന്നപ്പം, കൈ ഇരിപ്പ് മോശമായിരുന്നപ്പോൾ കർത്താവ് നമ്മളെ കൈക്കൊണ്ടു. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആ നിലവാരത്തിൽ തുടരണമെന്നല്ല. ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നിർമ്മലെന്നൊക്കെ പേരെങ്കിലും കൈ ഇരിപ്പ് വളരെ മോശമാന്ന് വിചാരിച്ചു, പേരെന്തു ആയിക്കോട്ടെ, വിഷമമില്ലല്ലോ, ഇല്ല. ആ അപ്പോൾ ഈ കർത്താവ് ഭയങ്കര ദോഷി പാപി അങ്ങനത്തെ വല്ലാത്തൊരു ദുഷ്ടനായിരുന്ന സമയത്ത് കർത്താവ് കൈക്കൊണ്ടു. കർത്താവ് കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് എന്നെ കർത്താവ് കൈക്കൊണ്ടല്ലോ, ഇനി എനിക്ക് എന്തു ആകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴയത് കണ്ടിന്യൂ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? മനസ്സിലായോ? കർത്താവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ ഉള്ള സംഭവം എന്തോന്നറിയാമോ? എന്നാ സംഭവിക്കുന്നേ? യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമല്ലേ. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഹൃദയത്തിൽ വരുമല്ലേ. കർത്താവ് ഹൃദയത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് ബാക്കിയെല്ലാം പോയില്ലേ? സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിന് കർത്താവ് നമ്മുടെ പുറത്തും വന്നില്ലേ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റേക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ക്രിസ്തു നമ്മളെ കൈക്കൊണ്ടത് നമ്മൾ ദോഷികളായിരുന്നപ്പോൾ പാപികളായിരുന്നപ്പം അങ്ങനെ കൈക്കൊണ്ടു എന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ആ പാപികളായി ആ ദോഷികളായി വല്ലാത്തവന്മാരായിട്ട് നടക്കുന്നു എന്നുള്ളതല്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിലും വന്നു, നമ്മുടെ പുറത്തും വന്നു അല്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിനെ കാണണമെങ്കിൽ നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് എന്തോ മനസ്സിലാവുമെന്നറിയാമോ? നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കുന്നു എന്ന് മനസ്സിലാക്കും. നമ്മുടെ ആത്മീയ ജീവിതം അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പോരാട്ടമാണ് അല്ലേ? എപ്പോഴും പോരാട്ടമാണ് അല്ലേ? എപ്പോഴും പോരാട്ടമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ഈ പൗലോസ് അപ്പോസ്തലൻ അവസാന ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. അപ്പം ആ പൊരുത് പോരാട്ടമൊക്കെ ഉണ്ട്. ഈ പോരാട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം നമുക്കുണ്ട്. പക്ഷേ ആ പോരാട്ടം കഴിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കുമെന്നറിയാമോ? എങ്ങനെ മനസ്സിലാക്കും? നിങ്ങളെ വിളിച്ച ആ അനുഭവത്തിൽ നിന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട ആ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അകത്തും പുറത്തും ക്രിസ്തു ഉള്ളവരായി മാറിയപ്പോൾ, അതിനനുസരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ, എല്ലാവരും അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ, എല്ലാവരും അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഏക മനസ്സോടെ എല്ലാവരും ഒരേ രീതിയിലാണ് പോകുന്നതെങ്കിൽ അവിടെയല്ലേ ഏക മനസ്സ് വെളിപ്പെടുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ, അന്യോന്യം കൈക്കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ തലത്തിൽ കൈക്കൊള്ളണമെന്നാണ് പറഞ്ഞു. കർത്താവിൻ്റെ സ്തോത്രം. റോമലേഖനം 12:16 വാക്യത്തിൽ പറയുന്നത്, ഐക്യത ഉണ്ടാകണമെങ്കിൽ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേരണം. നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്നും വിചാരിക്കരുത്. ഏകമനസ്സുണ്ടാകണമെങ്കിൽ ബാക്കിയല്ല, യേശുക്രിസ്തു വിളിച്ച പോലെ. യേശുക്രിസ്തു വിളിച്ചില്ലേ അന്ധബുദ്ധികളെ? വിളിച്ചായിരുന്നു, വിളിച്ചായിരുന്നു. യേശുക്രിസ്തു വിളിച്ചായിരുന്നു. പിന്നെ കർത്താവ് വിളിച്ചെങ്കിൽ പിന്നെ നമുക്ക് വിളിച്ചൂടെ അല്ലേ? ബുദ്ധിഹീനരെ എന്നും എന്നൊക്കെ വിളിച്ചായിരുന്നു. ലൂക്കോസ് 24 പിന്നെ വായിച്ചു നോക്കിയാൽ മതി, പിന്നെ വായിച്ചു നോക്കി. അങ്ങനൊന്നും വിളിക്കുക വിളിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു കാര്യമാണ്, നിങ്ങളങ്ങ് വലിയ ബുദ്ധിമാനാണെന്നും വിചാരിക്കാനൊന്നും പോവണ്ട. ഒരാൾ പറഞ്ഞായിരുന്നു, എന്നെ എത്ര തന്ത്രങ്ങൾ ഒരുക്കിയെന്ന് പറഞ്ഞാലും എന്നെ കൊടുക്കാൻ പറ്റുകയില്ലെന്ന്. അപ്പോൾ വേറൊരാൾ പറഞ്ഞ്, ഈ പുള്ളി അതിൻ്റെ എല്ലാം അപ്പുറത്തെ തന്ത്രം പഠിച്ചവനാണ് അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ തന്ത്രശാലിയാണ് ആ പുള്ളി. അതുകൊണ്ടല്ലേ തന്ത്രങ്ങൾ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റാത്തത്? അതല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെ വലിയ ബുദ്ധിമാനന്മാരൊന്നും ആകണ്ട. നമ്മൾ എളിയവരോട് ചേരണം. എളിയവരോട് ചേരാൻ തക്കവണ്ണം, എളിയവരോട് ചേരണമെങ്കിൽ വലിപ്പം ഭാവിക്കരുത്. വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേരണം. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏകമനസ്സുണ്ടാകണമെങ്കിൽ നല്ല നാക്കും കൂടെ വേണം. വേണ്ടേ? സെഫന്യ പ്രവാചകന്റെ പുസ്തകം 3:9 സെഫന്യാവ്, എസക്കേലല്ല, സെഫന്യാവ്. ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. അപ്പം നിർമ്മലമായ അധരങ്ങളല്ലെങ്കിൽ ഏക മനസ്സോടെ ദൈവത്തെ സേവിക്കാനും പറ്റുകയില്ല, ചുവേരെ പ്രാർത്ഥിക്കാനും പറ്റുകയില്ല. അപ്പം ചുവേനരെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കാൻ, നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ വിളിച്ച അതിന് വേണ്ടിയാണ്, കർത്താവിനെ ഏക മനസ്സോടെ അല്ലേ? ഏക മനസ്സോടെ ഒരേ വായനാൽ മഹത്വീകരിക്കേണ്ടതിനെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരത്തെ റോമാലേഖനത്തിൽ വായിച്ചേ.
പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ എന്നാ വേണം? നിർമ്മലമായ അധരങ്ങൾ നമുക്ക് വേണം. നിർമ്മലമായ അധരങ്ങളല്ലെങ്കിൽ പൗലോസ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നാവിനെക്കുറിച്ച് വിശദമായിട്ട് ഏറ്റവും നല്ല കാര്യമായിട്ട് എഴുതിയേക്കുന്നൊരു അല്ലേ, ആ നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വമ്പ് പറയുന്നുണ്ട്, ആ വലിയ കാട് കത്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കര പരിപാടികളാണ് നാവ് ചെയ്യുന്നത്. എന്താ കാര്യമെന്നറിയാമോ? അധരം നിർമ്മലമല്ല. നമ്മൾ പണ്ട് വിളിച്ചപ്പം ഇങ്ങനൊക്കെ ആയിരുന്നു, ശരിയാ, വായി തോന്നിയത് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്ന സമയത്ത് അത് ഈമൻ തമ്പുരാൻ വിളിച്ചത്. പക്ഷെ അതിൽ തുടരാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, അകവും പുറവും കർത്താവ് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ്. ആ അപ്പൊ അങ്ങനാണെങ്കിൽ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നത് എന്താ? ദേഷ്യമാണോ, പകയാണോ, പിണക്കമാണോ? അതിനനുസരിച്ചായിരിക്കും, ബാക്കിയെല്ലാം. കർത്താവ് ആ ഹൃദയത്തിൽ ഉള്ളതെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവമായിരിക്കും ഹൃദയത്തിൽ നിറയുന്നത്. കർത്താവിൻ്റെ സ്വഭാവം നിറഞ്ഞാലുള്ള ഗുണം എന്തുവാ? കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാണെങ്കിൽ യേശു കർത്താവ് പറയാം, ഞാന് സൗമ്യതയും. കർത്താവിൻ്റെ സ്വഭാവം അതാ നമ്മളിൽ കൂടെ വരുന്നത് അല്ലേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് ഓരോന്ന് വെളിവരും അല്ലേ. പൗലോസ് അപ്പോസ്തലൻ ആ മെലിത്ത ദ്വീപിൽ ചെന്നിട്ട് ബർബരന്മാരെ ദയ കാണിച്ചപ്പോൾ എന്തോ ചെയ്തു, അവർ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പം ആ വിറകെടുത്ത് അങ്ങോട്ടിട്ടു, തീയിലോട്ടിട്ടപ്പോൾ ചൂട് പിടിച്ചപ്പോൾ, ചൂട് പിടിപ്പിക്കുമ്പോൾ അറിയാം അകത്ത്, ശരിയല്ലേ, നന്നായിട്ട് ചൂട് പിടിപ്പിക്കുമ്പോൾ അറിയാം അകത്ത് എന്തോ ഉണ്ടായിരുന്നെന്ന്. അണലിയാണോ പുറത്ത് വരുന്നത്, എന്തോ പുറത്ത് വരുന്നത് എന്നുള്ളത് അന്നേരം അറിയാം. എപ്പോൾ അറിയാം? ചൂട് പിടിപ്പിക്കുമ്പോൾ അറിയാം. ചൂട് കൂടുന്നതിൻ്റെ അനുസരിച്ച്, അകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കും. അനിമാരെ പാല് കാച്ചാനൊക്കെ വെച്ചിട്ട് പോയിട്ട് ചൂട് കൂടുന്നതനുസരിച്ച് അത് തിളച്ച് തൂകി വെളിയിലോട്ട് വരും. എന്താ വരും? പത വരും, അല്ലാതെന്താ വരും അല്ലേ. പക്ഷേ പിന്നെ ചെന്ന് നോക്കുമ്പോൾ പാലിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. എന്താ പോയേ? തിളപ്പിച്ചപ്പോഴേ നമുക്ക് വേണ്ടാത്തതൊന്നും പോയില്ല, പോയോ? ചൂട് പിടിപ്പിക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് എന്താ വേണം? നിർമ്മലമായ അധരങ്ങൾ വേണമെങ്കിൽ അതിന് മുമ്പ് അകം ഒന്ന്. തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്നത് എനിക്ക് അജേഷ് പാസ്റ്ററുടെ മൊബൈലിൻ്റെ അകത്ത് ഉണ്ട്, കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്ന് മേടിക്കണം കേട്ടോ. തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ട്രാക്ട് പണ്ട് കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ദേവദാസൻ നല്ല കൃപയിൽ നിൽക്കുന്ന സമയത്ത് ഇറക്കിയൊരു ട്രാക്ടുണ്ട്, ഒരു ബുക്ക്ലെറ്റ് പോലെ. എന്തെല്ലാം ആ തമ്പിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നെന്നുള്ളത് അത് മുഴുവൻ എടുത്ത് പുറത്ത് കളയുമ്പോൾ, പിന്നെന്തുവാ നിറയുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, കർത്താവിൻ്റെ സ്നേഹം, ഇതാ നിറയുന്നതെങ്കിൽ നമ്മുടെ അധരത്തിലൂടെ വരുന്നത് അങ്ങനെയായിരിക്കും. വാസ്തവത്തിൽ പലപ്പോഴും എനിക്ക് നാണക്കേട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇല്ലേ പണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി, മഹാത്മാഗാന്ധി, അദ്ദേഹം ഈ ഗിരിപ്രഭാഷണമൊക്കെ വായിച്ച് ഇതൊക്കെ അങ്ങ് മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇല്ലേ ബ്രിട്ടീഷുകാരൊക്കെ ഇട്ട് ചവിട്ടിയപ്പം നിങ്ങളുടെ കാല് നൊന്തോന്ന് തിരിച്ചു ചോദിച്ചു. കാരണം പുള്ളി അത് ചോദിക്കാൻ കാരണം യേശു കർത്താവിൻ്റെ സ്വഭാവം പുള്ളിക്ക് കിട്ടിയെന്ന് പുള്ളി പറഞ്ഞു.
ഒന്ന് ആലോചിച്ച് നോക്കുകയാണേ, രക്ഷിക്കപ്പെട്ടൊന്നുമല്ല യേശുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും ഒന്നും സ്വീകരിച്ചിട്ടൊന്നുമില്ല. യേശു കർത്താവ് നല്ലൊരു മനുഷ്യനാണെന്നുള്ള ചിന്താഗതിയിലാണ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തേക്കുന്നേ. യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തെ പുള്ളി നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാ, പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനും തയ്യാറാ. പക്ഷെ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പോലും കർത്താവ് തന്നെയാണോ പുറമേ വരുന്നത്? ചൂട് പിടിപ്പിക്കുമ്പോൾ, അതാണ് എൻ്റെ ചോദ്യം, ചൂട് പിടിപ്പിക്കുമ്പോൾ കർത്താവാണോ പുറത്ത് വരുന്നേ? ആ സാർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ പാഴായി പോകുന്നേ. ഞാൻ അതേ പറഞ്ഞുള്ളൂ, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവങ്ങളാണ് നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത് ചൂട് പിടിപ്പിക്കുമ്പോൾ. അത് പൊതുയോഗമായാലും കമ്മിറ്റി ആയാലും വീട്ടിലെ പ്രശ്നം വിഷയങ്ങളായാലും എന്ത് വിഷയങ്ങളായാലും കമ്പനിയിലെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ ആണെങ്കിലും എവിടുത്തെ വിഷയങ്ങളാണെങ്കിലും ചൂട് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം കർത്താവ് പുറത്തു വരുന്നുണ്ടോ, കർത്താവിൻ്റെ സ്വഭാവം എന്നാ പുറത്തു വരുന്നേ. കർത്താവിൻ്റെ സ്വഭാവം പുറത്തു വരുന്നെങ്കിൽ കൊള്ളാം, നല്ല ആത്മീയ നിലവാരം. ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കണോ, നിർമ്മലമായ അധരങ്ങൾ ഉണ്ടാവണോ? ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കണോ, ഏക മനസ്സുള്ളവരായി മാറണോ, സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണോ? സ്വാർത്ഥത നമ്മൾ കളയണം. സ്വാർത്ഥതയോടെ കൂടി ഇരിക്കുമ്പോൾ, നിർമ്മലമായ അധരങ്ങളല്ലാത്തപ്പോൾ ഇതൊന്നും പറ്റുകയില്ല എന്നേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒന്നാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവരെക്കുറിച്ച്, കൊരിന്ത്യ സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യ അഭിപ്രായം പറയുക. നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നമ്മളെ പ്രബോധിപ്പിക്കുക, അവരെ പ്രബോധിപ്പിക്കുക. കാരണം അതൊരു ചെറിയ സഭയൊന്നുമല്ല. എൻ്റെ മേളത്തെ വാക്യം നോക്കുമ്പം 7 ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആ കൊരിന്ത്യ സഭയുടെ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കണേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ട ചിന്ത കർത്താവിൻ്റെ വരവാ, കർത്താവിൻ്റെ വരവാ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൃപാവരത്തിനും എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ അവിടെ വരുത്തേണ്ട കാര്യമില്ല, ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു കൃപാവരത്തിനും കുറവില്ല. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാ കാത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനൊക്കെ ആയിരുന്നവരോട് പിന്നെ പറയുകയാണ്, നിങ്ങളെ നിങ്ങൾക്കിടയിൽ എന്തോ സംഭവിക്കരുത്, ഭിന്നത ഭവിക്കരുത്. ഭിന്നത ഭവിക്കാതിരിക്കണമെങ്കിൽ എന്നാ വേണം? ഏക മനസ്സും ഏക അഭിപ്രായവും വേണം. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കും? ഭിന്നത ഭവിക്കും, ഭിന്നത ഭവിക്കും. അതിൻ്റെ 11 വാക്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഞങ്ങൾ പിണക്കമുണ്ടെന്ന് കേൾക്കുന്നു, ക്ലോവയുടെ ആളുകളാൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു, കുറച്ചുപേര് പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, കേഭാവിൻ്റെ പക്ഷക്കാരൻ, ഇങ്ങനൊക്കെയുള്ള ചിന്താഗതിയിൽ നടക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ഏക മനസ്സും ഏക അഭിപ്രായവും മാറും. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവ അതാത് സമയങ്ങളിൽ ഏൽപ്പിച്ച ശുശ്രൂഷകന്മാർ അവരുടെ ശുശ്രൂഷ ചെയ്ത് സ്ഥലം വിട്ടു അല്ലേ? അല്ലേ? കേവാവായാലും പൗലോസായാലും അപ്പല്ലോസായാലും ആരായാലും ചെയ്തു. ഇപ്പൊ വിശ്വാസികളാ തമ്മി അല്ലേ? വിശ്വാസികളാ തമ്മില് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെന്തോ ഒരു പരിഹാരം, ഇതിനെന്തോ ഒരു പരിഹാരം. 26 അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നേരെ തിരിഞ്ഞു നോക്കണം. ഈ ഏക അഭിപ്രായം ഉണ്ടാകാൻ ഏക മനസ്സുണ്ടാകാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ വിളിയെ കാണുന്നേ. വിളിയെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. അടുത്തത് എന്ന് പറഞ്ഞാൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ നീയും പോഷനായതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തതാണ്. എൻ
എൻ്റെതായ ഭാഷയെ പറഞ്ഞാൽ ഞാൻ എന്നെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വലിയ ജ്ഞാനി അല്ലാത്തതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തതാണ്. ഓക്കെ, ഞാൻ ബലഹീനനായതുകൊണ്ട് തിരഞ്ഞെടുത്തതാണ്. ഞാൻ കുലഹീനനും നികൃഷ്ടനും ഏതുമല്ലാത്തവരും ആയതുകൊണ്ട് തിരഞ്ഞെടുത്തതാണ്. ഈ ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ആരായിരുന്നു? ഞാൻ ബലഹീനനാണ്, ഞാൻ ഭോഷനാണ്, ഞാൻ കുലഹീനനാണ്, ഞാൻ നികൃഷ്ടനാണ്, ഞാൻ ഏതുമില്ലാത്തവനാണ്. ഈ ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള എന്നെയാണ് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ഞാൻ ബലഹീനനാണെങ്കിൽ ഈ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കയറി എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? നമുക്കിപ്പം ഈ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ പറയാനും അതിനുള്ള ഇതൊക്കെ എവിടുന്ന വന്നതെന്നറിയാമോ? ഏതൊണ്ടൊക്കെ ആയെന്നുള്ള ചിന്താഗതി വന്നപ്പോഴാണ് അല്ലേ? എവിടാണെങ്കിലും നേരത്തെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നേലും ഉണ്ടാകത്തുള്ളായിരുന്നു. ഇപ്പം ആ പുള്ളി ഏതാണ്ട് വളർന്നെന്നുള്ള ചിന്ത വന്നപ്പോൾ പുള്ളിക്കാരനും ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെതായ അഭിപ്രായം, അതാ ഈ ഇരിക്കുന്ന സാധനം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ എല്ലാം വീടുകളിലുള്ള സംഭവങ്ങളല്ലേ ഞാൻ ഈ പറയുന്നേ. നമ്മൾ ഓർക്കേണ്ട വസ്തുത എന്താ? നമ്മൾ ഓർക്കേണ്ട വസ്തുത എന്താ? തമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്തപ്പോൾ, തമ്പുരാൻ എന്നെ വിളിച്ചപ്പോൾ ആ വിളിയുടെ അനുഭവത്തിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ, ഞാൻ വലിപ്പം ഭാവിക്കാതെ നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളെല്ലാം വലിയ കാര്യങ്ങൾ പറയുകയാണോ? ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, ഇന്നലെ പകൽ നമ്മൾ ചിന്തിച്ച പോലെ അപ്പോസ്തല പ്രവൃത്തി എന്തായിരുന്നു? ഗമാലിയലിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഗമാലിയലിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. എന്തുമായിരുന്നു? ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരിയിൽ നശിച്ചു പോവും, ദൈവികമെങ്കിൽ നശിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നവരായി മാറുകയും ചെയ്യും. എന്ത് കാര്യമാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചിന്തിച്ചോണം. ഏത് വിഷയം വന്നാലും നമ്മൾ ചിന്തിച്ചോണം. അത് വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ ചിന്തിച്ചോണം. മാനുഷികമായിട്ട് വരുന്ന ആലോചനയാണെങ്കിൽ അത് നശിച്ചു പോവും, പക്ഷെ ദൈവികമാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം ഞാൻ ബലഹീനനായിരിക്കും, ഞാൻ ബലഹീനനായ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ബലഹീനനായതുകൊണ്ട് ബലമുള്ളവരെല്ലാവരും കൂടെ കയറി അതങ്ങ് അടിച്ചമർത്തി എന്ന് വിചാരിച്ചു. വിഷമിക്കേണ്ട, ഞാൻ പോയിരുന്ന സ്തോത്രം പറഞ്ഞാൽ മതി, ദൈവിക ആലോചന നിവൃത്തിയാവും. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലോചനയെ നശിപ്പിക്കാൻ ആർക്കും പറ്റുകയില്ലെന്ന് മാത്രമല്ല, പിന്നെ ഈ ദൈവാലോചനയ്ക്കെതിരെ നമ്മൾ പോരാടുന്നവരായി മാറും. പിന്നെ ദൈവാലോചനയ്ക്കെതിരെ പോരാടുമ്പോൾ അതിന് പറയുന്ന വാക്ക് ദൈവത്തോട് പോരാടുന്നവരായി മാറും. ദൈവത്തോട് പോരാടുന്നവരായി മാറും. ദൈവത്തോട് പോരാടുന്നവരായി നമ്മൾ മാറുന്നത് എങ്ങനെയാ? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു നമ്മളാരെല്ലാം ദൈവത്തിന് ശത്രുവാകുമോ എന്ന്, അല്ലേ? കണ്ടോ, ഇങ്ങനെ ശത്രുവാകും. ഇങ്ങനെ ദൈവത്തോട് പോരാടുന്നവരായി മാറിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ശത്രുവാകും. ദൈവം നമ്മുടെ ശത്രുവായാലോ? ദൈവം നമുക്ക് ആലോചനകൾ തരുമ്പോൾ, അരുളപ്പാടുകൾ തരുമ്പോൾ, ആത്മാവിനാലുള്ള നിയോഗങ്ങൾ തരുമ്പോൾ, അതനുസരിക്കുവാൻ മനസ്സില്ലാത്തവരായി നമ്മൾ മാറുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നവരായി മാറും, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ, യെശയ്യാ പ്രവചനം 63:10 വായിച്ചേ. യെശയ്യാ 63:10, എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ദൈവത്തോട് ശത്രുവായി മാറുകയാണ്. ദൈവത്തോട് ശത്രുവായി കഴിയുമ്പോൾ നാളെ യുദ്ധം ചെയ്യാൻ വരുന്നത് പാസ്റ്ററോ വിശ്വാസികളോ ഒന്നും ആയിരിക്കത്തില്ല, ദൈവം തമ്പുരാൻ തന്നെ നമ്മളോട് യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ ആരൊക്കെ തുണ നിന്നെന്ന് പറഞ്ഞാലും രക്ഷപ്പെടുകയല്ല കേട്ടോ, രക്ഷപ്പെടുകയല്ല. കാരണം യുദ്ധം ചെയ്യുന്ന ദൈവം തമ്പുരാനല്ലേ. ദൈവം തമ്പുരാൻ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ സ്ഥാനത്തുള്ള വ്യക്തിയാണെങ്കിലും, എത്ര വലിയ പാസ്റ്ററാന്ന് പറഞ്ഞാലും, എത്ര വലിയ സുവിശേഷകനാന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവും. ദൈവാത്മാവിന്റെ ആലോചനയ്ക്കെതിരെ ആരെല്ലാം എവിടെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവരെല്ലാം അതിൻ്റെതായ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലേ?
എന്താ കാര്യം എന്നറിയാമോ? ദൈവം യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഇതുവരെ ചെയ്ത് തുടങ്ങിയില്ലല്ലോ എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നേ? ഞാൻ ഇത്ര കാലം കൊണ്ട് പറഞ്ഞ ആലോചനയ്ക്കെല്ലാം എതിരായിട്ടല്ലേ സംസാരിച്ചേ? ദൈവത്തിൻ്റെ ദയ ദീർഘക്ഷമയെന്ന് വിചാരിപ്പീൻ. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ടാകാം, ശരിയാ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം നടത്തിയേ പറ്റൂ എന്നുള്ള ചിന്താഗതി നമുക്ക് വരുന്നെങ്കിൽ പോട്ടെന്നേ. ദൈവത്തിൻ്റെ ആലോചനയാണെങ്കിൽ അത് നടക്കും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ടെന്നേ. പണ്ടില്ല ആന്റി പറഞ്ഞില്ലേ, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതാ, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുവാന്ന്, എനിക്ക് വിഷയമല്ല, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതാ. എന്ത് കാര്യമാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എനിക്കിവിടെ സ്ഥിരതാമസം, അജേഷ് പാസ് നിങ്ങൾക്ക് പറഞ്ഞ ഭാഷ പറഞ്ഞ ഏത് അവസരത്തിലും ഒരു ടെർമിനേഷൻ ലെറ്റർ എനിക്ക് കിട്ടും. ചിലപ്പോൾ സഭയിൽ നിന്നാകാം, ചിലപ്പോൾ ജോലി സ്ഥലത്തു നിന്നാകാം, ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്നാകാം, എപ്പോഴായാലും ഞാൻ പോകാൻ തയ്യാറായിരിക്കണം അല്ലേ? ചിലപ്പം മതി, ഖത്തറി വെച്ച് തന്നെ നീഞ്ഞു കയറി പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അല്ല, നാട്ടിൽ വന്നിട്ടാണോ? ആയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല, ഏത് അവസരത്തിലും പോകാൻ തയ്യാറാ. പിന്നെ ഞാൻ നമ്മുടെ ബിൻസം ബ്രദറുമായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി പറയാ, പപ്പയ്ക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളൊന്നും ചൊവ്വേറെ അറിയത്തില്ല, മുഴുവൻ കാര്യങ്ങളും മമ്മിയുടെ ഇതിലായിരുന്നത് കൊണ്ട് എന്തോ ചെയ്യണമെന്നോ എങ്ങനെ ആവണമെന്നോ ആകെ ആശയക്കുഴപ്പത്തിൽ കിടക്കുക. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ വല്ലാതായി കിടക്കുക. എന്തോ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ലെന്ന്. എപ്പോഴാ പോകാൻ വിളി വരുന്നതെന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല, എപ്പോഴാന്നറിയത്തില്ല. മനസ്സിലാക്കണേ, ഇവിടെ പ്രായമോ ആരോഗ്യമോ ഒന്നും ആർക്കും ഒരു വിഷയവും അല്ല. അതുകൂടെ നമ്മൾ ചിന്തിക്കണം, എപ്പോൾ വിളി വന്നാലും ഞാൻ പോകാൻ തയ്യാറാ. ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം എന്ത് തന്നാലും എനിക്ക് വിഷയമല്ല. പക്ഷേ ഒറ്റ കാര്യം, ദൈവവുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാനാകരുത്. ദൈവവുമായിട്ടുള്ള യുദ്ധം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ഞാൻ പോകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ഞാൻ പോകണമെങ്കിൽ എൻ്റെ വിളിയെക്കുറിച്ചുള്ള ചിന്താഗതിയിൽ ഞാനായിരിക്കണം. എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ, പൗലോസ് ആണെങ്കിൽ പോട്ടെ, എബ്രായ ലേഖനത്തിൽ എഴുതിയേക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന, വിളിച്ചപ്പോഴുണ്ടായിരുന്ന ആ ചിന്താഗതിക്കനുസരിച്ച് വേണം ഇപ്പോഴും ആയിരിക്കാൻ. ആദ്യത്തെ ഉത്സാഹം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. എന്നാ വിശ്വാസത്തിൽ വന്നപ്പോഴേ, അന്നേരം നമ്മുടെ ചിന്ത എന്തായിരുന്നു? അന്നേരം നമ്മുടെ ചിന്ത എന്തായിരുന്നു? ഖത്തർ സഭയുടെ സെക്രട്ടറി ആവണമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് വന്നേ. അപ്പം ഇതിൻ്റെ അകത്ത് പഴയ സെക്രട്ടറി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിക്കുക, കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ സെക്രട്ടറി ആണെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ വന്നേ, ആണോ? ആണോ? ഇവിടെ വരുമെന്ന് പോലും നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ വന്നേ, ആണോ? ഒന്നുമല്ല, ഇതൊന്നും കണ്ടുകൊണ്ടല്ല നമ്മൾ വന്നേ, ഇതിനല്ല നമ്മൾ വന്നേ. ഖത്തർ സഭയുടെ പാസ്റ്ററായിട്ടിരിക്കാൻ വേണ്ടി അല്ല വിശ്വാസത്തിൽ വന്നേ. രക്ഷിക്കപ്പെട്ടത് അതിനു വേണ്ടിയല്ല, സ്നാനപ്പെട്ടത് അതിനു വേണ്ടിയല്ല, നിത്യതയിലെത്തണമെന്നുള്ള ചിന്താഗതിയില്ല. ആ ചിന്താഗതി നഷ്ടപ്പെട്ടിട്ട് ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ട് നമുക്കെന്താ കാര്യം? ഞാൻ ഇവിടെ കുറച്ചു കാലം പാസ്റ്ററായിട്ടിരുന്ന വലിയ നേതാവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? നിത്യതയിൽ എത്തുന്നില്ലെങ്കിൽ, ഒത്തിരി വചനം പഠിപ്പിച്ചതാ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ പഠിപ്പിച്ച ദൈവദാസന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി സഭകൾ സ്ഥാപിച്ച്, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനാണെങ്കിൽ കുറേ ഫോട്ടോകളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. ആ, നമ്മൾ പഠിപ്പിച്ച ആളാണല്ലോ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അവരോട് പറയാറുണ്ട്, നിങ്ങൾ പോയി നേടുന്ന ഓരോ ആത്മാക്കളുടെയും കമ്മീഷൻ എനിക്ക് കൂടെ കിട്ടുമെന്ന്, കാരണം ഞാൻ നിങ്ങളെ അതിന് വെക്കണം. അതൊക്കെ കാണുമ്പോൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുക, പക്ഷേ കയ്യിരിപ്പ് മോശമാണെങ്കിൽ, അങ്ങ് എത്തത്തില്ലെങ്കിൽ എന്തോ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒത്തിരി പേരെ പഠിപ്പിച്ചു, ആ പഠിപ്പിച്ചവരൊക്കെ നന്നായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു, ശരിയാ. അവരൊക്കെ നന്നായിട്ട് വേല ചെയ്തിട്ട് അവർക്കൊക്കെ ധാരാളം ആത്മാക്കളെ നേടിയിട്ട് ആ പ്രതിഫലമെല്ലാം കിട്ടുമ്പോൾ ഞാൻ എനിക്കും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് പോകുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിൽ,
ദൈവം എന്നോട് യുദ്ധം ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് ആയി വരുന്നതെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം കൊണ്ട് എന്താ പ്രയോജനമെന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ആവശ്യം എന്താ? ഒന്ന് പറഞ്ഞേ, നമുക്ക് ആവശ്യം എന്താ? നിത്യതയാണ്. എല്ലാവരും അത് ചിന്തിക്കണം. നമ്മുടെ ആവശ്യം നിത്യതയാണ്. നമ്മുടെ ആവശ്യം, നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നിത്യതയ്ക്ക് വേണ്ടി പോകണം. നിത്യതയ്ക്കുള്ളതല്ലാതുള്ളതൊന്നും നമുക്ക് വേണ്ട. എന്താണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. കർത്താവിന് സ്തോത്രം. അങ്ങനെ ആകണമെങ്കിൽ എന്താ വേണം? വലിപ്പം ഭാവിക്കണ്ട. അങ്ങനെ ആവണമെങ്കിൽ എന്നാ വേണം? ഞാൻ ജ്ഞാനിയല്ല, ഞാൻ ബലഹീനനാ, ഞാൻ നികൃഷ്ടനാ, ഞാൻ ഭോഷനാ, ഞാൻ കുലഹീനനാ, ഞാൻ ഏതുമില്ലാത്തവനാ എന്നുള്ള ചിന്താഗതി എന്നെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ, എങ്കിലും എന്നെ സ്നേഹിച്ചെന്നെ തെരഞ്ഞെടുത്തൊരു ദൈവം ഉണ്ടെന്നുള്ള ചിന്താഗതി എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുക, നിങ്ങളുടെ ഇടയിലെ പിണക്കം മാറണമെങ്കിൽ, നിങ്ങളുടെ ഇടയിലെ ഭിന്നത മാറണമെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി മാറണമെങ്കിൽ ഈ ചിന്താഗതിയിലേക്ക് വാ. നിങ്ങളെ വിളിച്ചത് ഇങ്ങനെയല്ലേ? കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ടൊന്നുമല്ല വന്നേ, വചനത്തിൻ്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. അവിടെ ജ്ഞാനത്തിൻ്റെ വചനമൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണമെന്തെന്നറിയാമോ? ഈ ജ്ഞാനം കൊണ്ടല്ല രക്ഷ പ്രാപിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഒത്തിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്, പക്ഷേ പഠിത്തത്തിൻ്റെ അനുസരിച്ചല്ല നിങ്ങളോട് പ്രസംഗിച്ചതെന്നാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ് ഇനി പറയുന്നത്. 3-ാം അധ്യായത്തിലേക്കോട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങളിപ്പോൾ പിണക്കവും വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ജഡീകന്മാരല്ലേ എന്നാ ചോദിക്കുന്നത്? ശേഷം മനുഷ്യരല്ലേ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നവര് അല്ലേ? പുസ്തകത്തിലുള്ള കാര്യമല്ലേ ഞാനീ പറയുന്നേ? സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീകരോടൊന്ന പോലെയല്ല. ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത ഒരു മനുഷ്യനെ പോലെ തന്നെയല്ലേ നിങ്ങൾ? അതാ ചോദ്യം. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ അകവും പുറവും ക്രിസ്തു അല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവമല്ലേ വരണ്ടിയേ? മനസ്സിലാവുന്നോ? അങ്ങനെ വരുമ്പോ നമ്മൾ ശേഷം മനുഷ്യന് അല്ല. ശേഷം മനുഷ്യനല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ആത്മീകരായി മാറുകയാണ്. ആത്മീകരായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നേ? എല്ലാവരും ആത്മീകരാകുമ്പോൾ ഏക മനസ്സുള്ളവരായി മാറും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭിന്നത ഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏക മനസ്സില്ല. ഏക മനസ്സില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് പിണക്കമുണ്ട്, ഈർഷ്യയുണ്ട്, ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ജഡീകന്മാരായിട്ടിരിക്കുന്നത് കൊണ്ട്, ആത്മീകരല്ലാത്തത് കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം കൂട്ടിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അല്ലേ? വചനത്തിലെ കാര്യങ്ങൾ തന്നെ അല്ലേ ഞാൻ പറഞ്ഞത്? ഈ വചനം നമ്മളെ ചെത്തുന്നെങ്കിൽ, മുറിക്കുന്നെങ്കിൽ നല്ല കാര്യമൊന്ന് വിചാരിക്കണം. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കുത്തുകൊണ്ട് കുറച്ച് പേർക്ക്, അവർ ചോദിച്ചൊരു വാക്കുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന്. രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ, അപ്പോൾ ആർക്കെങ്കിലും കുത്തുകൊള്ളുന്നെങ്കിൽ രക്ഷ പ്രാപിക്കാനുള്ള മാർഗമുണ്ട്, തിരിഞ്ഞു വരിക. നമുക്ക് വിഷയങ്ങളൊന്നുമില്ല, നമുക്കൊരു വിഷയങ്ങളുമില്ല. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ട് നിറയണം, കർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് നിറയണം. കർത്താവ് നമ്മുടെ ഉള്ളിൽ വാഴാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോൾ, ആരെന്ത് ചൂട് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവ് മാത്രമാണ്. പിന്നെ മാനുഷികമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാ, എങ്ങനെ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല, ഞാൻ വലിയ ബലവാനൊന്നും അല്ല, ഞാൻ അങ്ങ് വലിയ മാന്യൊന്നും അല്ല എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മളിഞ്ഞ് എവിടെയാന്നേലും നമ്മളിഞ്ഞ് പിൻവാങ്ങത്തില്ലേ? എവിടെയാന്നേലും ഒന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ടീമുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ അതിൻ്റെ മുമ്പിൽ ചെല്ലുമ്പം ഒന്നുമല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മളിഞ്ഞ് പിന്മാറത്തില്ലേ?
എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ചിന്ത. വലിയ കക്ഷികളൊക്കെ നിൽക്കുക, അവരെന്തോന്ന് വെച്ചാൽ നമുക്ക് ഒരു പിന്മാറ്റ ഫീൽ ചെയ്യത്തില്ലേ, നമ്മൾ അവരോട്ട് കയറി ഒന്നും പറയാനൊന്നും. ഈ ചിന്താഗതി നിങ്ങളെ ഭരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം നിങ്ങളെ വിളിച്ചപ്പോൾ ഇങ്ങനെ വിളിച്ചേ, നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുത്തേ, ഇപ്പം നിങ്ങൾക്ക് എന്താ മാറ്റം വന്നതെന്നാണ് ചോദിക്കുന്നത്. ഏക മനസ്സുള്ളവരാകണം, എങ്കിൽ സമാധാനത്തിന് ദൈവം കൂടിയിരിക്കും. ഏക മനസ്സുള്ളവരാണെങ്കിൽ, ഏക മനസ്സുണ്ടാവണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്നവരായിരിക്കണം. ആത്മീയനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്നവരായിരിക്കും. അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആലോചനയ്ക്ക് വിരോധമായിട്ട് നിൽക്കാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം ശത്രുവായി മാറും. യെശയ്യാവ് 63:10 മറക്കരുത്. ബാക്കിയൊക്കെ മറന്നാലും സാരമില്ല, ഈ വാക്യം മറക്കരുത്. യെശയ്യാവ് 63:10 ദൈവം അവരുടെ ശത്രുവായി മാറി, ദൈവം തന്നെ അവരോട് യുദ്ധം ചെയ്തു, ദൈവം അവരുടെ ശത്രുവായി മാറി, അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവനവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ഗമാലിയേല് എല്ലാവർക്കും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവാ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മാനുഷികമാണെങ്കിൽ നശിച്ചു പൊക്കോളൂ, നമ്മളൊന്നും ചെയ്യണ്ട, എന്താണേലും എവിടെ ആണേലും നശിച്ചു പൊക്കോളും. പക്ഷെ ദൈവികമാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നവരായി മാറും. അതല്ല ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പോരാടുന്നവരായി മാറരുത്. ദൈവസ്നേഹത്തിലേക്ക് സമർപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഭയുടെ ഐക്യതയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏക മനസ്സോടെ ഒരേ വായനയിൽ മഹത്വപ്പെടുത്തണം. ഒരേ വായനയിൽ നമ്മുടെ ചിന്തകളെ വിട്ടുകളയുന്ന, നമ്മുടെ ചിന്തകളെ തെറ്റിച്ച് കളയുന്ന പോരാട്ടങ്ങളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ, ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കണമെങ്കിൽ, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണമെങ്കിൽ, ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടാൽ മതി. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. വചനങ്ങളാകട്ടെ.